ഇസ്രായേൽ വിഷയത്തിൽ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ അഭിപ്രായത്തെ തള്ളി യാക്കോബായ സഭ. സിൽവർ ലൈൻ പദ്ധതിയിൽ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപൊലീത്തയുടെ പ്രതികരണങ്ങൾ യാക്കോബായ സഭ തള്ളിയിരിക്കുകയാണ്. മെത്രാപൊലീത്ത നടത്തിയ പ്രസ്താവനകൾ സഭയുടെ നിലപാടല്ലെന്ന് വ്യക്തമാക്കി സഭ വാർത്താക്കുറിപ്പിറക്കി. വികസനത്തിനായി കടമെടുത്ത് കടക്കെണിയിൽ വീണ് പട്ടിണിയിലായ ശ്രീലങ്കയുടെ അവസ്ഥ എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന നിരണം ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പരാമർശം തള്ളിയാണ് യാക്കോബായ സഭ രംഗത്ത് വന്നിട്ടുള്ളത്. സിൽവർ ലൈൻ വിഷയത്തിൽ ഇതുവരെ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഫേസ്ബുക്കിൽ നടത്തിയ പരാമർശവും സഭയുടേതല്ലെന്നും സഭ വ്യക്തമാക്കി. പുത്തൻകുരിശിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രസ്താവനകൾ മാത്രമാണ് ഔദ്യോഗിക നിലപാടെന്നും യാക്കോബായ സഭ വ്യക്തമാക്കി. യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസന മെത്രാപൊലീത്തയാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രതികരണം നടത്തിയിരുന്നു. കടമെടുത്ത് വികസനം കൊണ്ടുവന്ന് കടക്കെണിയിൽ വീണ് ഇപ്പോൾ പട്ടിണിയിലായ ശ്രീലങ്ക നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും തുടങ്ങിയ പ്രതികരണങ്ങൾ അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ നിലപാട് തള്ളുന്ന ഒരു നിലപാടാണിപ്പോൾ യാക്കോബായ സഭ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനകീയ പ്രതിരോധ സമിതി തിരുവല്ലയിൽ സംഘടിപ്പിച്ച യോഗത്തിലും ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപൊലീത്ത പങ്കെടുത്തിരുന്നു. സിൽവർ ലൈൻ പദ്ധതി വികസന പദ്ധതിയല്ലെന്നും ഇത് കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കുമെന്നുമായിരുന്നു തിരുവല്ലയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതേസമയം സഭ ഇതുവരെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ മെത്രാപൊലീത്ത നടത്തിയ പരാമർശങ്ങൾ തങ്ങളുടെ അറിവോടെ അല്ലെന്നും വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്. സുന്നഹ ദോസോ സഭയുടെ മറ്റ് സമിതികളോ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. And St. Thomas, a real-life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform ARC71. Download the ARC71 app and watch now. Hideway News, an eye for truth.